നൽകിയത്. ഇപ്പോൾ എറണാകുളം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. കാലടി നിയമന വിവാദത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് മാർച്ച്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി നിയമന വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. വരും ദിവസങ്ങളിലും ഈ പ്രതിപക്ഷം തുടരും. അതോടൊപ്പം പ്രതിപക്ഷം ഈ പ്രതിഷേധം തുടരുമെന്ന് രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പ്രതിഷേധിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊപ്പം UDF ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് വ്യക്തമാണ്. കാരണം കാലടിയിലെ നിയമനം റദ്ദാക്കുകയില്ല എന്ന് VC കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ എറണാകുളം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ച് ചെറിയ സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്നുവെന്നും വേണം മനസ്സിലാക്കാൻ. പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. സിജോ വിശദാംശങ്ങളുമായി ചേർന്നു. സിജോ, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു, പോലീസും പ്രവർത്തകരുമായി സംഘർഷമുണ്ടാകുന്നു, എന്താണ് വിശദാംശങ്ങൾ? ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. നിയമന വിവാദത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് കളക്ടറേറ്റിന് ഏകദേശം 500 മീറ്റർ മുൻപ് വെച്ച് പോലീസ് തടയുകയുണ്ടായി. അതിനുശേഷം PT തോമസ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ നേരിയ സംഘർഷമുണ്ടായിരിക്കുന്നത്. ഈ ബാരിക്കേഡ് നീക്കം ചെയ്യാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. ബാരിക്കേഡ് നീക്കം ചെയ്തതിനെ തുടർന്ന് മാർച്ചിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളമായി ഇവിടെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല, സംഘടിച്ച് തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. PT തോമസ് ആയിരുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സംസ്കൃത സർവകലാശാല VC ക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. VC പഴയ SFI കാരനാണ്, SFI യുടെ യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരാളാണ്. അതേ നിലപാടിലുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ സ്ഥലത്ത് ഒരു സംഘർഷ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. പിരിഞ്ഞു പോയ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ അല്പം പിന്നോട്ട് പോയ പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും ബാരിക്കേഡിന് മുകളിൽ കയറി നിലനിർത്ത അവസ്ഥയിലാണ്. പരമാവധി സമീപനം പാലിക്കാൻ അല്ലെങ്കിൽ ലാത്തി ചാർജിലേക്കുള്ള പോകുന്നതിനുള്ള ശ്രമം പോലീസ് നടത്തുന്നില്ല. അതേസമയം ജലപീരങ്കി പ്രയോഗിച്ച് പരമാവധി പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. എറണാകുളം കളക്ടറേറ്റ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴും വീണ്ടും മാർച്ച് തുടരുന്ന സ്ഥിതി. വീണ്ടും ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ്.